നമസ്കാരമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. SSLC പ്ലസ് ടു പരീക്ഷകൾ, മോഡൽ എക്സാമിനേഷൻ ഒക്കെ വളരെ ഭംഗിയായി നടക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒത്തിരി പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അത് നമ്മുടെ പോസിറ്റീവ് എനർജിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്ലസ് ടു പിന്നെ SSLCയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായ, നമ്മൾ പ്രത്യേകിച്ചും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം, അതിൽ കുറേ വീഡിയോസ് ഏറ്റവും ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കണ്ട ഒരു ചാനലുകളിൽ ഒന്നാണ് നമ്മുടെ ഫൈസൽ വ്ളോഗർ എന്ന ചാനൽ. ആ സന്തോഷം കൂടി നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു വളരെ അർജൻറ്റായിട്ടൊരു പിന്നെ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഉൾപ്പെടെ പേരൻസും അധ്യാപകരും കുട്ടികളും വളരെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. എനിക്ക് വാട്സപ്പിൽ ഒത്തിരി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രക്ഷിതാക്കളും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, SSLC പ്ലസ് ടു പരീക്ഷകൾ എന്താണ്, മാറ്റിവെക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താ ഇപ്പം ഇന്ന് പത്രത്തിൽ തന്നെ കണ്ടു, ഇന്ന് പത്രത്തിൽ ഒരു പത്രവാർത്തയും അതേപോലെ തന്നെ കുറേ മെസ്സേജുകളും വന്നുകൊണ്ട്, വാട്സപ്പിൽ ഇപ്പോഴും പരീക്ഷയുമായി ബന്ധപ്പെട്ട സംഗതി വന്നുകൊണ്ടിരിക്കുന്നു. SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കരുത്, സംയുക്ത ഒരു അധ്യാപക പിന്നെ സംഘടനകൾ, സംയുക്ത അധ്യാപക വേദി അറിഞ്ഞിട്ടാണ് ഇങ്ങനെ വിവിധ പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ പിന്നെ ഫേസ്ബുക്കിലൊരു ന്യൂസ് കാണാനിടയായത്, പരീക്ഷ ഒരിക്കലും മാറ്റിവെക്കരുത് എന്ന പിന്നെ വിവിധ സംഘടനകൾ ഓർഗനൈസേഷൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും പിന്നെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രയാസത്തിലൂടെ പോകുന്നത്, കാരണം അവർക്ക് ഇലക്ഷൻ നടത്തണം, എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷനായ SSLCയും പ്ലസ് ടുവും നടത്തണം. ഈ രണ്ട് കൺഫ്യൂഷനും മുന്നിൽ നിൽക്കുകയാണ്. ഇതിന് എന്ന് പറയുന്ന ഇലക്ഷൻ നടത്താനും പിന്നെ പരീക്ഷയ്ക്കും എക്സാമിനേഷൻ്റെ ഡ്യൂട്ടിക്കും വേണ്ടത് ഒത്തിരി അധ്യാപകരുടെ സേവനമാണ്. ആ സന്ദർഭത്തിലാണ് പരീക്ഷ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം വന്നിരിക്കുന്നത്. ഒപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ വർഷം എന്ന് പറയുന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ, ആദ്യ മാസങ്ങളിലൊക്കെ പിന്നെ ഈ കോവിഡ് പ്രയാസം കൊണ്ട് തന്നെ ഒത്തിരി പേര് വീട്ടിലിരിക്കുകയും ഓൺലൈൻ സംവിധാനം കണ്ടു, പക്ഷേ മാനസികമായി ഒത്തിരി പ്രയാസത്തിലായിരുന്നു. കാരണം സ്കൂളിൽ പോയി ഈ പഠിക്കുന്നതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ, ഒരു എനർജിയൊന്നും ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ പ്രായക്കാർക്ക്, പ്രത്യേകിച്ചും SSLC പ്ലസ് ടു പ്രായക്കാർക്ക് ലഭിക്കില്ല. എന്നാലും അത് വലിയൊരു സംഭവമായിരുന്നു. വിക്ടേഴ്സ് ചാനലിലൂടെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നൽകിയെന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ സംഗതി തന്നെ. കേരളം പോലുള്ള സംസ്ഥാനത്ത് വളരെ മാതൃകാപരമായ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ പിന്നെ അവസാന ഘട്ടത്തിൽ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വന്നു, ഞങ്ങൾ SSLCക്കാരല്ലേ, ഞങ്ങൾ പ്ലസ് ടു പരീക്ഷക്കാരല്ലേ, ഞങ്ങൾ ഫ്യൂച്ചറിനെ ബാധിക്കുമല്ലോ പരീക്ഷ ഇനിയിപ്പോൾ എന്നാണ് സ്കൂള് തുറക്കുക എന്നുള്ളൊരു ചർച്ചയാണ് ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ അത് പിന്നീട് സ്കൂള് തുറന്നു. സ്കൂള് തുറന്നപ്പോൾ പിന്നെ ഒക്കെ സന്തോഷമായി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അധ്യാപകർ പഠിപ്പിക്കുകയും അതിനു വേണ്ട പോർഷൻസൊക്കെ കുറച്ചു. ഇപ്പോൾ ഇതാ പരീക്ഷകൾ മാറ്റുന്നു, 50-50 ചാൻസിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് പരീക്ഷ മാറ്റിവെക്കാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നത് എന്തുകൊണ്ട് പരീക്ഷ മാറ്റണം, March 17 SSLCയും പ്ലസ് ടു എക്സാമിനേഷൻ്റെയും എക്സാമിനേഷൻ എന്തുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ വാദഗതികൾ, ഒന്നാമതായിട്ട് പറയുന്നത് പിന്നെ ഇലക്ഷൻ അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇലക്ഷൻ അടുത്തതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ ക്രമീകരണങ്ങൾ, ഇലക്ഷൻ പിന്നെ അധ്യാപകർക്ക് ഇലക്ഷൻ ക്ലാസ്സുകൾ, അതിൻ്റെ ട്രെയിനിങ്ങുകൾ, കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതുണ്ട് ചുരുങ്ങിയ സമയത്ത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇലക്ഷൻ്റെ ഇടയിൽ, ഈ സമയത്ത് ഇലക്ഷൻ്റെ ഇടയിൽ ഒരു എക്സാമിനേഷൻ നടത്തുക എന്ന് പറയുന്നത് മൊത്തത്തിലാകെ പ്രയാസമാകും എന്നാണ് ഗവൺമെൻറ് ഇവിടെ പറയുന്നത്. പക്ഷേ പരീക്ഷ പിന്നെ മാറ്റിവെച്ചാൽ ഒരു സൈഡിലുണ്ടാകുന്ന പ്രശ്നം, അതുകൊണ്ടാണ് മാറ്റിവെക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രയാസങ്ങൾ ഗവൺമെൻറ് കണ്ടതുകൊണ്ടാണ് മാറ്റിവെക്കണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഈ മാറ്റി വെച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അറിയാം. പിന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ നെഗറ്റീവായിട്ട് വരും. കുട്ടികൾ ഇതുവരെ ഒരു ട്രാക്കിലപ്പോൾ വന്നിട്ടുള്ളത്, മോഡലായി കുട്ടികൾ March 17 പബ്ലിക് എക്സാമിനേഷൻ്റെ പ്രിപ്പയർ ചെയ്ത് കുറേ ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ എന്ത് തന്നെയായാലും ഈ കോവിഡ് ടൈമിൽ എക്സാമിനേഷൻ എഴുതി നല്ല മാർക്കോടു കൂടി പാസ്സാവും എന്ന് കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സമയമാണിത്. അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും നഷ്ടപ്പെടും, ഒരു കാര്യത്തിൽ സംശയം വേണ്ട.
രണ്ടാമത് എൻ്റെ പേഴ്സണലായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആ ട്രാക്കിൽ നിന്ന് കുട്ടികൾ മാറും. നമുക്ക് തന്നെ അറിയാം, ഒരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു പറയുന്നത് ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഈ പ്രായക്കാരെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പഠനത്തിൻ്റെ രീതി. ഇപ്പോൾ ട്രാക്ക് വന്നിരിക്കുകയാണ്, അപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ മാറ്റി വെച്ചാണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചൂട് സമയത്ത്, അതായത് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഭയങ്കര പീക്കായിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം. പിന്നെ മുസ്ലിം കുട്ടികൾക്കാണെങ്കിൽ റംസാൻ നോമ്പിൻ്റെ പ്രയാസങ്ങൾ, ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ ഇതിൽ വരും എന്നുള്ളതാണ് മാറ്റി വെച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതിൽ വരാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലായത് പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം മാറ്റി വെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്, വേറൊരു വിഭാഗം മാറ്റി വെക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പേഴ്സണലി എന്നെപ്പോലുള്ള ആളുകൾ ഒത്തിരി കുട്ടികളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ പരീക്ഷ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ, എത്രയും പെട്ടെന്ന് എക്സാമിനേഷൻ കഴിഞ്ഞ് കിട്ടി, എത്രയായല്ലോ ഇനി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കോവിഡ് വരിക അല്ലെങ്കിൽ വേറെ പ്രയാസങ്ങൾ വരിക, മാനസികമായിട്ട് പ്രയാസമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പരീക്ഷ എഴുതാനുള്ള പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികളും ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ബഹുഭൂരിപക്ഷം ടീച്ചേഴ്സിനും മിക്കവാറും രക്ഷിതാക്കൾക്കും പരീക്ഷ മാറ്റുന്നതിനോട് യോജിപ്പില്ല. മാർച്ച് 17 തുടങ്ങി ഉടൻ തന്നെ പരീക്ഷ അവസാനിപ്പിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും തീരുമാനങ്ങൾ ഇങ്ങനെ ഒരു വിഭാഗം പറയുന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എല്ലാം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം പറയുന്നു. ഏതായാലും ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ചകൾ തുടരുന്നു. ഉടൻ തന്നെ 2 ദിവസം ഉടൻ തന്നെ നമുക്ക് ഇതിൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്താം. ഏതായാലും നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറപ്പിക്കുക, മാർച്ച് 17 എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഈ മോഡൽ എക്സാമിനേഷൻ മുഴുവനും വളരെ ഭംഗിയായിട്ട് എഴുതുക. അതിനുശേഷം എവിടെയാണോ നിങ്ങളുടെ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്, SSLC ആണെങ്കിലും +2 ആണെങ്കിലും, ആ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്ത ഭാഗത്ത് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് എല്ലാവർക്കും ഉയർന്ന മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഒരു അർജന്റ് ന്യൂസിൽ, ബ്രേക്കിംഗ് ന്യൂസിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങൾ നല്ല പോലെ പഠിക്കുക, പിന്നെ വേണ്ട സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും, കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. താങ്ക് യു.